നമസ്കാരം ന്യൂസ് സ്വാഗതം ഗുജറാത്തിൽ ബി ജെ പിക്ക് ഇരട്ടി പ്രഹരം നൽകിക്കൊണ്ട് ഒരച്ഛനും കോൺഗ്രസിലേക്ക് എത്തുകയാണ് നരേന്ദ്രമോദിയുടെ വിശ്വസ്തൻ എന്ന് കരുതപ്പെട്ടിരുന്ന നാരായൺ വ്യാസ് എന്ന പഴയ ബി ജെ പി നേതാവ് കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തുമ്പോൾ ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ഇതിന്റെ പിന്നാലെ നിരവധി ആളുകൾ എത്തും എന്നുള്ളത് ബി ജെ പിക്ക് ഉറപ്പായി നാരായൺ വ്യാസും മകൻ സമീർ വ്യാസും ഇതിനോടകം തന്നെ പാർട്ടിയിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ശക്തരായ നേതാക്കളുടെ സാന്നിധ്യത്തിൽ അദ്ദേഹം കോൺഗ്രസ് അംഗത്വം എടുത്തിരിക്കുകയാണ് ബി ജെ പി ഗുജറാത്തിനെ മുച്ചൂടം മുടിക്കുകയാണെന്നും ഇനിയും വോട്ടർമാരെ കബളിപ്പിക്കാൻ കഴിയില്ലെന്നുമാണ് നാരായൺ വ്യാസ് പറഞ്ഞിരിക്കുന്നത് ജയിച്ചാലും ഇല്ലെങ്കിലും സീറ്റ് കിട്ടിയാലും ഇല്ലെങ്കിലും അദ്ദേഹം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പറഞ്ഞ വാക്കുകളാണ് ഏറ്റവും കൂടുതൽ ശക്തം മാത്രമല്ല തെരഞ്ഞെടുപ്പ് സ്ക്രീനിങ് കമ്മിറ്റി അധ്യക്ഷനായ രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിൽ ഇനിയും നേതാക്കൾ എലക്ഷൻ്റെ തൊട്ടുതലയെന്നുവരെ ഒഴുകാനുള്ള സാധ്യതയുണ്ട് അടിയൊഴുക്കുകൾ ഗുജറാത്തിൽ ശക്തമാണ് ദേശീയ മാധ്യമങ്ങൾ ഇപ്പോഴും തട്ടിവിടുന്നത് ബി ജെ പിക്ക് വലിയ സ്വാധീനതയുണ്ടെന്നും നൂറ്റി ഇരുപത് സീറ്റ് വരെ നേടിയവർ തൂത്തു വാരും എന്നും പക്ഷേ ഇത്തരത്തിലുള്ള ഗിമിക്സുകൾ ഇതിനു മുമ്പും കണ്ടു കഴിഞ്ഞ തവണയും കണ്ടു രണ്ടായിരത്തി പതിനേഴിൽ ബി ജെ പി തൊണ്ണൂറ്റി സീറ്റ് കിട്ടിയപ്പോൾ അന്ന് ദേശീയ മാധ്യമങ്ങൾ പറഞ്ഞത് നൂറ്റി മുപ്പത് മുതൽ നൂറ്റി അൻപത് വരെ സീറ്റുകൾ കിട്ടുമെന്നാണ് എന്നിട്ടൊടുവിൽ സംഭവിച്ചത് ബി ജെ പിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലേക്ക് ഗ്രാമീണ മേഖലകളിൽ കോൺഗ്രസിൻ്റെ ആധിപത്യമായിരുന്നു കോൺഗ്രസ് വ്യക്തമായ ഒരു പ്ലാനുമായാണ് ഇക്കുറി ഇറങ്ങിയിരിക്കുന്നത് പിന്നോക്ക ദളിത് വിഭാഗങ്ങളെ കേന്ദ്രീകരിച്ച് കോൺഗ്രസ് വോട്ട് ബാങ്ക് നടത്തിയിരിക്കുന്നുവെന്ന് ബി ജെ പിക്ക് മനസ്സിലായ നിമിഷം മുതൽ തന്നെ ബി ജെ പി നേതാക്കൾ പറയുന്നത് ഏറ്റവും കൂടുതൽ ഗോത്ര സമൂഹത്തെ സംരക്ഷിക്കാൻ പ്രവർത്തനങ്ങൾ ചെയ്തത് തങ്ങളാണ് എന്നൊക്കെയാണ് എന്നാൽ യഥാർത്ഥത്തിൽ അവരെ അവഗണിക്കുകയാണ് ചെയ്തത് അവരെ മുൻനിരയിലേക്ക് എത്താൻ ഒരിക്കലും സമ്മതിച്ചിട്ടില്ല രാഷ്ട്രപതി ദ്രൗപദി മുർമു അവരെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്കൊക്കെ ഇരുത്താൻ പ്രത്യേകമായിട്ടുള്ള താല്പര്യം ബി ജെ പി കാണിച്ചതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ അത് ഇലക്ഷൻ കണ്ടുകൊണ്ട് തന്നെയാണ് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് ദ്രൗപതിയുടെ പേര് പരിഗണിച്ചപ്പോൾ അതിനെ എതിർത്തവരാണ് കോൺഗ്രസ്സുകാരെന്നും അതുകൊണ്ട് അവർക്ക് പിന്നോക്ക വിഭാഗങ്ങളോട് ഒരു സ്നേഹവുമില്ലെന്നും അവർ ഗോത്ര സമൂഹത്തെ അനാദരിക്കുകയാണെന്നും ഒക്കെയാണ് ബി ജെ പി തട്ടിവിടുന്നത് എന്നാൽ വാസ്തവം എന്താണെന്ന് ജനങ്ങൾക്കറിയാമെന്ന് കോൺഗ്രസ് നേതാക്കൾ ഒരേ സ്വരത്തിൽ പറയുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ മുച്ചൂടം മുടിച്ചു എന്ന് പറഞ്ഞ അമിത്ഷായ്ക്കും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ആളുകൾക്കും ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയിരിക്കുകയാണ് ഇനിയും നാൾ ഗുജറാത്തിൽ ഗിമിക്സുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ഉറപ്പിക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഗുജറാത്തിലെ രാഷ്ട്രീയം എന്ത് തന്നെയായിരുന്നാലും അവിടെ ബി ജെ പിക്ക് എപ്പോൾ പ്രതികൂലമായി കൊണ്ടിരിക്കുകയാണ് ആം ആദ്മി പാർട്ടിയുടെ കൂടെ രംഗപ്രവേശനം വരുമ്പോൾ അവിടെ നഗര ഹൃദയങ്ങളിലും അർത്ഥ നഗര ഹൃദയങ്ങളിലും തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വലിയ പണിയാണ് അനായാസം ജയിച്ചുകൊണ്ടിരുന്ന സീറ്റുകളിലൊക്കെ ശക്തമായ വാശിയേറിയ ത്രികോണ മത്സരം നടക്കും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്ന സാഹചര്യത്തിൽ ബി ഇനി ജയം അത്ര എളുപ്പമല്ല എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് മുൻ മന്ത്രി രണ്ടായിരത്തി ഏഴ് മുതൽ പന്ത്രണ്ട് വരെ നരേന്ദ്രമോദി ക്യാബിനറ്റിലെ മന്ത്രിയായിരുന്ന നാരായണൻ വ്യാസ് കൂടി കോൺഗ്രസിലേക്ക് എത്തുന്നത് കോൺഗ്രസിൻ്റെ പ്രസക്തരായ നേതാക്കളോടൊപ്പം ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് പല നേതാക്കളും വരുമ്പോൾ അത് ബി ജെ പിക്ക് ഇരട്ടി തലവേദന തന്നെയാണ്